ഞാൻ മുഷ്താഖ് റഹ്മാൻ കരിയാടൻ, ദേര ഡയറീസിൻ്റെ സംവിധായകനാണ്. ഡയറക്ഷനിലേക്ക് തിരിയാനുള്ള കാരണം, എനിക്ക് ചെറുപ്പം മുതലേ ഡയറക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇഷ്ടമായിരുന്നു. ഡയറക്ഷനല്ല, എനിക്ക് അഭിനയമായിരുന്നു ഇഷ്ടം. ഞാൻ നാടകങ്ങളിലൊക്കെ അഭിനയിക്കാറുണ്ടായിരുന്നു. പിന്നെ സത്യം പറയുക വെച്ചാൽ എനിക്ക് നാടകങ്ങൾ അഭിനയിക്കാൻ കിട്ടിയ ചാൻസുകൾ കുറവായിരുന്നു. പിന്നെയാണ് എനിക്ക് അഭിനയത്തെക്കാൾ കൂടുതൽ സംവിധാനമാണ് ഇഷ്ടം എന്നെനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ നാടകങ്ങൾ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അഭിനയിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു സംതൃപ്തി അത് ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് എനിക്ക് കിട്ടിത്തുടങ്ങിയത്. അങ്ങനെയാണ് സംവിധാനമാണ് എൻ്റെ മേഖല എന്ന് മനസ്സിലാവുന്നതും ഞാൻ അതിലേക്ക് തിരിയുന്നത്. ഈ സിനിമ ആദ്യം ഇതിൻ്റെ തിരക്കഥ ഇതിന് കൊടുത്തിരിക്കുന്ന പേര് പലരും പലതും എന്നായിരുന്നു. അങ്ങനെ എഴുതി വെച്ചിരുന്നൊരു കഥയായിരുന്നു. നമ്മൾ പിന്നീട് ദുബായിലുള്ള ആർട്ടിസ്റ്റുകളെ വെച്ചുകൊണ്ട് ചെയ്യാൻ തീരുമാനിക്കുകയും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ ചെയ്യുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു പേര് കൊടുക്കാം. അതായത് ദേരയിൽ വെച്ചിട്ട് സാധാരണ ദുബായിൽ വെച്ച് ചെയ്യപ്പെടുന്ന സിനിമകളുടെ ലൊക്കേഷൻസിലല്ല നമ്മൾ ഈ സിനിമ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം പൊതുവേ നാട്ടിൽ നിന്ന് വരുന്ന സിനിമകളൊക്കെയും പോഷ് ഏരിയാസും സ്ഥിരം കാണുന്ന സ്ഥലങ്ങളും കാണിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ സാധാരണയായിട്ടും മലയാളികൾ ജീവിക്കുന്ന ഇടങ്ങളിൽ കൂടിയാണ് നമ്മൾ സിനിമ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ എല്ലാ മലയാളികൾക്കും ദുബായിൽ ആദ്യമെത്തിയ മലയാളികൾക്കൊക്കെ ദേരാ ജീവിതവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ റിലേറ്റ് ചെയ്യാം. അതായത് യൂസുഫ് എന്ന കഥാപാത്രം തീർച്ചയായിട്ടും ജീവിക്കുന്നത് ദേരയിലാണ്. അപ്പോൾ ദേരയിൽ നടക്കുന്നൊരു കഥ എന്നുള്ള ഇതിലാണ് ദേര ഡയറീസ് എന്ന പേര് ഇതിന് നൽകിയത്. എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ആദ്യത്തെ സിനിമ തന്നെ ദുബായിൽ വെച്ച് നടന്നു. ഞാൻ ഏകദേശം 10-25 വർഷത്തിലധികമായി ദുബായിൽ ജീവിക്കുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ആദ്യത്തെ സിനിമയും ദുബായിൽ നിന്ന് തന്നെ സംഭവിക്കുക എന്ന് പറയുന്നത് ഒരു കാവ്യനീതി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കാര്യമാണ്. കാരണം അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചു എന്ന് പറയുന്നത് പോലത്തെ. ശരിക്കും ദുബായിൽ വെച്ചിട്ടുള്ളൊരു സിനിമയായിരുന്നില്ല ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഞാനും മധുവൊക്കെ ആയിട്ട് ആദ്യം കേരളത്തിൽ വെച്ച് നടക്കുന്ന മറ്റൊരു സിനിമയുടെ ഒരു പണിപ്പുരയിലായിരുന്നു. പിന്നെയാണ് മധു തന്നെ സംഘടിപ്പിച്ച ആക്ടിങ് ക്യാമ്പുകൾ ഉണ്ടായിരുന്നു അബു വളയംകുളം നേതൃത്വം നൽകിയത്. ആ ആക്ടിങ് ക്യാമ്പുകൾ ഒരു 3 ആക്ടിങ് ക്യാമ്പുകൾ കഴിഞ്ഞപ്പോഴാണ് സിനിമയിലേക്ക് നീങ്ങാം. സിനിമ അഭിനയ മോഹികളായിരുന്നു മുഴുവനും എല്ലാവരും ഉണ്ടായിരുന്നു, പാഷനേറ്റീവ് ആയിട്ടുള്ളത്. അങ്ങനെയാണ് സിനിമ നിർമ്മിക്കാം, അങ്ങനെ ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സിനിമ ഉണ്ടോ എന്നുള്ള ഒരു അന്വേഷണത്തിലാണ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്ന പലരും പലതും പിന്നെ ദുബായിൽ വെച്ച് തന്നെ എടുക്കാമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നത്. പിന്നെ ദുബായിൽ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന യാതൊരു ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ദുബായി ഗവൺമെൻറ് തന്നെ വളരെ സപ്പോർട്ടീവാണ് സിനിമ നിർമ്മാണത്തിനൊക്കെ. നമ്മളുടെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വളരെ പ്രോപ്പറാണെങ്കിൽ നമുക്ക് വിത്തിൻ 15 days നമുക്ക് നമ്മളുടെ അനുവാദങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ എല്ലാം വളരെ എളുപ്പമാണ്. സത്യം പറയാമെന്ന് വെച്ചാൽ കൊറോണ സമയത്തായിരുന്നില്ല ഞങ്ങളെ ഷൂട്ടിംഗ്. ഞങ്ങളെ ഷൂട്ടിംഗ് 2020 January 1 സ്റ്റാർട്ട് ചെയ്തത്. February 29 ഷൂട്ട് അവസാനിച്ചു. ആ സമയത്തൊക്കെ ലോകത്ത് കൊറോണ പൊട്ടിപ്പുറപ്പെട്ടിട്ടേ ഉള്ളൂ. ആളുകൾ കൊറോണ കൊറോണ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് സാനിറ്റൈസേഴ്സ് ഒന്നും സാധാരണ ജനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഞാൻ March 7 നാട്ടിലേക്ക് വന്നു. അതിനുശേഷമാണ് സത്യത്തിൽ കൊറോണയുടെ ഒരു ഭീകരമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നതും. March 22 ലോക്ക്ഡൗൺ ആയി. ഞാൻ 4.5 നാട്ടിൽ പെട്ടുപോയി. എൻ്റെ കുടുംബം ദുബായിലായിരുന്നു, ഞാൻ നാട്ടിലായിരുന്നു. അങ്ങനെ ജൂലൈ അവസാനമാണ് പിന്നെ എനിക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നത്. പക്ഷേ അതുകൊണ്ടുണ്ടായ ഒരു ഗുണം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും സമയം കൊണ്ട് എനിക്ക് സിനിമ മുഴുവനാക്കി തിരിച്ചു പോകാൻ സാധിച്ചു. ഒരു പക്ഷേ ഞാൻ ആ സമയത്ത് ഇങ്ങോട്ട് വന്നില്ലായിരുന്നുവെങ്കിൽ, ഞാൻ കൊറോണ കാരണം ലോക്ക്ഡൗണിൽ ദുബായിൽ തന്നെ പെടുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ സിനിമ ഇന്നും പൂർത്തിയായിട്ടുണ്ടാകുമായിരുന്നില്ല. പ്ലാറ്റ്ഫോം ആസ് സച്ച് അങ്ങനെ നമ്മൾ ചൂസ് ചെയ്തതല്ല. നമ്മൾ ഈ സിനിമ നിർമ്മിച്ചത് തന്നെ തിയേറ്ററിക്കൽ പ്രൊജക്ഷന് വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾ സിനിമ ചെയ്യുന്ന സമയത്ത് OTT പ്ലാറ്റ്ഫോമുകൾ അത്രത്തോളം പ്രചാരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ തിയേറ്ററിക്കൽ പ്രൊജക്ഷൻ്റെ ആവശ്യത്തിനാണ് ഇതിനെ ടെക്നിക്കലി കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഉപയോഗിച്ച ക്യാമറകളൊക്കെ തന്നെയും തിയേറ്ററിക്കൽ പ്രൊജക്ഷന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ കൊറോണ വരികയും ലോക്ക്ഡൗൺ ആവുകയും തിയേറ്ററുകൾ അടക്കുകയും ഒക്കെ ചെയ്ത അവസ്ഥ ഉണ്ടായപ്പോൾ പിന്നീട് ഒരുപാട് സിനിമകൾ മലയാളത്തിൽ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയും ഈ സീറ്റിംഗ് നമ്പേഴ്സൊക്കെ വളരെ പരിമിതപ്പെടുത്തുകയും സെക്കൻഡ് ഷോസ് ഇല്ലാതിരിക്കുകയൊക്കെ ചെയ്യുന്നൊരവസരത്തിൽ നമ്മളെപ്പോലുള്ളൊരു സിനിമ, നമ്മളുടെ ഒരു ചെറിയൊരു സിനിമ വരുമ്പോൾ ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര റീച്ച് കിട്ടില്ല എന്നുള്ളൊരു ഇത് വന്നപ്പോഴാണ് മറ്റൊരു മീഡിയം നമ്മൾ ഇതിനു വേണ്ടി നോക്കിയത്. അപ്പോൾ അതുകൊണ്ടാകുന്നൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സിനിമ എല്ലാവരുടെയും വീടുകളിലേക്ക് എത്തുകയാണ് എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മാക്സിമം ആളുകൾക്ക് ഇത് എൻജോയ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഒരു മോണിറ്ററി ബെനിഫിറ്റിനേക്കാൾ കൂടുതൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഞങ്ങളുടെ സിനിമ കൂടുതൽ ആളുകൾ കാണുക എന്നുള്ളതിലാണ് ഞങ്ങളുടെ ഒരു വിജയം കിടക്കുന്നത്. അപ്പോൾ അത് ഇതിനെ സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഈ
ദേറ ഡയറീസിൽ ഷാലു റഹീമും അബു വളയങ്കുളവും ആണ് ഇപ്പം ശരിക്കും സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും വന്നിരിക്കുന്നവർ. ബാക്കി എല്ലാവരും താരതമ്യേന മലയാളം സിനിമയിലേക്ക് പുതുമുഖങ്ങളാണ്. അവരിതിനു മുമ്പ് ഒന്നോ രണ്ടോ സിനിമകളൊക്കെ ചെയ്തവരോ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറായിട്ട് ചെയ്യുന്നവർ ദേറ ഡയറീസിലാണ്. അപ്പോൾ ഈ സിനിമ ഉണ്ടാവും തന്നെ അവർക്കൊക്കെ വേണ്ടി തന്നെയാണ്, ഈ പുതുമുഖങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ നിർമ്മിക്കുക. അതായത് പാഷനേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് മലയാളീസ് സിനിമയിൽ പ്രവർത്തിക്കണം എന്ന് വിചാരിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ആശയം, വെള്ളി ശനികളിലാണ് ഞങ്ങളവിടെ ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് കണ്ടിന്യൂസ് അല്ലാതെ അവധി ദിവസങ്ങളിൽ മാത്രം നിർമ്മിച്ചൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവർക്കും അവരുടെ ജോലി ദിവസങ്ങളിൽ ചെയ്യുകയും അവധി ദിവസങ്ങളിൽ സിനിമയിൽ പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത് വന്നത്. ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ആ അഭിനേതാക്കളെ കൊണ്ടാണ് ഈ സിനിമകൾ ഉണ്ടായിരിക്കുന്നത്. ദേറ ഡയറീസിനെ കുറിച്ചിട്ട് കാഴ്ചക്കാരോട് അല്ലെങ്കിൽ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ദേറ ഡയറീസ് എന്ന് പറയുന്നത് ഒരു പ്രവാസിയുടെ കഥയോ ഒരു പ്രവാസത്തിൻ്റെ കഥയോ അല്ല. തീർച്ചയായിട്ടും ഒരു പ്രവാസിയുടെ കഥയോ പ്രവാസത്തിൻ്റെ കഥയോ മോശമായതുകൊണ്ടല്ല അങ്ങനെ പറയുന്നത്. മറിച്ച് സ്വാഭാവികമായിട്ടും ഈ ദുബായിൽ നിന്നൊക്കെ എടുക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസികൾക്ക് മാത്രം മനസ്സിലാവുന്ന കഥ അല്ലെങ്കിൽ പ്രവാസത്തെക്കുറിച്ച് മാത്രം പറയുന്ന കഥ എന്നുള്ളൊരു ഒരു മുൻധാരണ ഉണ്ടാവും. അപ്പോൾ ആ ഒരു മുൻധാരണ വെച്ച് കാണേണ്ട ഒരു സിനിമയല്ല ഇത്. തീർച്ചയായിട്ടും എനിക്ക് പ്രവാസത്തെക്കുറിച്ച് പറയാൻ ഒരുപാട് കഥകളുണ്ട്, ഞാൻ പ്രവാസികളെക്കുറിച്ച് പറയുന്ന സിനിമകളുമായിട്ട് ഇനി തീർച്ചയായിട്ടും വരും. പക്ഷേ ഈ സിനിമ പിന്നെ ലോകത്തിൻ്റെ ഏത് കോണിലിരിക്കുന്ന ഒരാൾക്കും ആളുമായിട്ട് സംവദിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. കാരണം ഇതിൽ ഞങ്ങൾ പറയുന്നൊരു പ്രമേയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ജീവിതത്തിലൊക്കെ നമ്മളെ സ്വാധീനിച്ച വ്യക്തികളുണ്ടാവും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ. ഒരു പക്ഷേ നമ്മളൊരു ബസ്സിൽ പോകുന്ന നിമിഷത്തിലായിരിക്കും ഒരു ചിരി കൊണ്ടോ അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ടോ ഒരു പക്ഷേ ഒരു വാക്ക് കൊണ്ടോ ഒക്കെ നമ്മളുടെ ജീവിതത്തെ ഗതി മാറ്റിവിട്ട ആളുകളുണ്ടാവും. ഒരു പക്ഷേ നമ്മളിതുവരെ അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതഗതി മാറിയത് അയാളുടെ ആ ഒരു പ്രവൃത്തി കൊണ്ടാണെന്ന് നമ്മളൊരിക്കലും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ദേറ ഡയറീസിൽ അങ്ങനെ ഇതിൽ പിന്നെ മുഖ്യ കഥാപാത്രമായ യൂസഫിൻ്റെ ഒരു ചെറിയ ഇടപെടൽ കാരണം ജീവിതം മാറിയ അഞ്ച് പേരുടെ കഥയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കഥയെ, ആ ഒരു ആശയത്തെ ഒന്ന് നിങ്ങളിലേക്ക് മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ സിനിമയെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.